ശ്രീ ഐ ബി സതീഷ്. സർ, ബഹുമാന്യനായ മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ വിസ്മയകരമായ വികസനത്തിൻ്റെ സാധ്യതയാണ് ഔട്ടർ റിംഗ് റോഡ് വഴി ഉണ്ടാകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രകൃതിദത്തമായ ആഴമുള്ള വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ദേശീയപാതയിലേക്കുള്ള പാതയാണ് ഔട്ടർ റിംഗ് റോഡ്. കാട്ടാക്കട മണ്ഡലത്തെ നെടുകെ വിഭജിച്ചുകൊണ്ടാണ് ഈ ഔട്ടർ റിംഗ് റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത്. എൻ്റെ ചോദ്യം, ഈ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ എത്രത്തോളം സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത്? ഭൂമി വിട്ടു നൽകാൻ തയ്യാറായ ആളുകളിൽ ആശങ്ക വളർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനും ഭൂമി ഏറ്റെടുക്കുന്നതിനും കേന്ദ്രവുമായി തുടർ ചർച്ചകൾക്ക് തയ്യാറാകുന്നു. യെസ് മിനിസ്റ്റർ. സർ, ഔട്ടർ റിംഗ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാനത്തിന് 1600 കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് കണക്കാക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലിന് 930 കോടിയിലധികം രൂപയും സംസ്ഥാന ചരക്ക് സേവന നികുതി ഒഴിവാക്കുന്ന ബാധ്യത 211 കോടി രൂപയും റോയൽറ്റി 11 കോടി രൂപയും സർവീസ് റോഡ് നിർമ്മാണത്തിന് 477 കോടി രൂപയും സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ സർവീസ് റോഡിനുള്ള 477 കോടി രൂപ കേന്ദ്ര സർക്കാർ വഹിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. 3/8/2023 മുഖ്യമന്ത്രിയും ശ്രീ നിതിൻ ഗഡ്കരിക്ക് അയച്ച കത്തിൻ്റെ ലാൻഡ് അക്വസിഷൻ പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് 10/10/2023 ദില്ലിയിൽ വെച്ച് ഈ വകുപ്പ് മന്ത്രിയുമായി സി എം ചർച്ച നടത്തി, കേരളത്തിൻ്റെ ആവശ്യം ആവർത്തിച്ചു. എന്നാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കേരളം തന്നെ നിർവഹിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ സാഹചര്യം ചൂണ്ടിക്കാണ്ടി കേന്ദ്രത്തെ ഒരിക്കൽ കൂടി സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഔട്ടർ റിംഗ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഒരു തീരുമാനം കൈക്കൊണ്ടാൽ ആ പ്രതിസന്ധികളെ തട്ടിമാറ്റി മുന്നോട്ട് പോയ പാരമ്പര്യമാണ് LDF സർക്കാരിനുള്ളത് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്.